വലിയൊരു ആഗ്രഹമാണ് തിലോപ്പിയ ബ്രീഡ് ചെയ്തുകൊണ്ട് കുട്ടികളെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ചില തയ്യാറെടുപ്പുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ പോണ്ട് നിർമ്മിക്കുന്നതും അതിൽ തിലോപ്പിയ കുഞ്ഞുങ്ങളെ ഇടുന്നതുമൊക്കെ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സൈസ് എത്രയായി, നല്ല മാറ്റമുണ്ടോ, തിലോപ്പിയ കുഞ്ഞുങ്ങൾ ചത്തുപോയിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട്. വളരെ തുച്ഛമായ എണ്ണം നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് എൻ്റെ പിഴവ് കൊണ്ട് തന്നെയാണ്. ക്ലീനാക്കുന്ന സമയത്ത് ചില പിഴവ് കൊണ്ട് നഷ്ടം സംഭവിച്ചു പോയതാണ്. എങ്കിലും നമ്മുടെ ആ തിലോപ്പിയ കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങൾ, വളരെ ചെറുതുള്ള കുഞ്ഞുങ്ങൾ ഇട്ടതായിരുന്നു. ഒരു 4 മാസത്തെ സൈസ് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ കാണാൻ സാധിക്കും. നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് ചെറിയ തോതിൽ തുടങ്ങിയതായിരുന്നു. വലിയ നഷ്ടങ്ങളൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. വളരെ തുച്ഛമായ എണ്ണം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും, കപ്പയുടെ ഇല, പപ്പായയുടെ ഇല. അത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോഴേക്കും അതവർ കാലിയാക്കുന്നതാണ്. ഞാൻ ഡെയിലി ഓരോ ഇല കൊടുക്കാറുണ്ട്. നല്ലൊരു തീറ്റയാണ് അതെനിക്ക് ഈ പപ്പായയുടെ ഇല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിനേക്കാൾ നല്ലതൊരു പക്ഷേ കമ്പി കൊണ്ടുണ്ടാക്കുന്ന പോണ്ടായിരിക്കുമെന്ന്. നമ്മളിത് കവുങ്ങിൻ്റെ ഭാര്യ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ട് വന്നതിന് ശേഷം നമ്മളവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓടിറക്കി വെച്ചുകൊണ്ട്, അതായത് ഇതിന് സപ്പോർട്ടിങ് കുറവാണ്, കാരണം ഇത് ക്ഷയിച്ചു പോകുന്ന ഒരു സന്ദർഭം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് പരീക്ഷിക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്മൾക്കിത് ഏകദേശം ഒരു കൊല്ലം വരെ എത്തുമെന്ന് പ്രതീക്ഷ. എത്തിയാൽ അത്രയും നല്ലത്. നമ്മളിത് നിർമ്മിക്കുന്ന വീഡിയോ കാണാത്തവർ ഇതെന്തായാലും കാണണം. ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം, ആ വീഡിയോ കാണണം, സപ്പോർട്ടാക്കണം. അപ്പോൾ നമ്മുടെ ഈ പോണ്ടിൻ്റെ മെയിൻ വ്യക്തി, ഇതിൻ്റെ എല്ലാമെല്ലാമായ വ്യക്തി ഇവിടെ ഇല്ല, ഗൾഫിലാണ്. അദ്ദേഹം വന്നതിന് ശേഷം നമ്മളിത് മാറ്റിക്കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി പിന്തുടരാതിരിക്കുക, കാരണം വലിയൊരു സപ്പോർട്ടില്ലാത്തതാണ്. നമുക്കെന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ആ വ്യക്തി വന്നതിന് ശേഷം നമ്മൾ ഇത് മാറ്റിക്കൊണ്ട് വലുതായ രീതിയിൽ, നല്ല രീതിയിൽ വേറെ ഒരു പോണ്ട് നിർമ്മിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ബ്രീഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ബ്രീഡിങ്ങിന് മുന്നോടിയായിക്കൊണ്ട് വേണ്ട ചില കാര്യങ്ങൾ ഞാൻ ചെയ്ത് പരീക്ഷിക്കുന്നതാണ്. കടകളിലൊക്കെ അന്വേഷിച്ച് പഠിച്ചതായിരിക്കുന്ന സംഭവം ഞാനിതിൽ ചെയ്ത് പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, വെള്ളത്തിൻ്റെ അടിയിൽ, കുളത്തിൻ്റെ അടിയിൽ ഒരു പാത്രത്തിൽ മണലോ മണ്ണോ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വെച്ചാൽ, അതിലാണ് അങ്ങനെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. അപ്പോൾ മണലോ മണ്ണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുഴക്കരയിലേക്ക് വന്നു. മണലും മണ്ണുമില്ലാത്ത ഒരു സംഭവം ഉണ്ടല്ലോ, മണലുമാക്കിയിട്ടില്ല, മണ്ണുമാക്കിയിട്ടില്ല. അങ്ങനെ രീതിയിൽ നമുക്ക് മീനിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ ശേഖരിച്ചിട്ടുള്ളത്. അത് വെക്കുന്ന രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ മീനിന് ഒരുക്കി കൊടുത്താൽ അതിൻ്റെ ഫീമെയിൽ മീൻ വന്നുകൊണ്ട് ഈ മണലിനകത്ത് മുട്ടയിടും. അങ്ങനെ ഇട്ടതിന് ശേഷം അതിൻ്റെ മെയിൽ വന്നുകൊണ്ട് അതിൻ്റെ ചില ശാസ്ത്രീയ വശങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിന് ശേഷം അത് ഫീമെയിൽ തന്നെയാണ് അത് ബ്രീഡ് ചെയ്ത് ഇറക്കുക എന്നാണ് പഠിക്കാൻ സാധിച്ചത്. അങ്ങനെയാണ് നമ്മളിത് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണ ഫലം നിങ്ങൾക്ക് മുമ്പിൽ പിന്നീട് അറിയിക്കും. അപ്പോൾ ഈ ഒരു പാത്രമാണ് നമ്മൾ പരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് തടി കൂടിപ്പോയി. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു രൂപത്തിലാക്കിക്കൊണ്ട് നമുക്ക് അതിൽ ഈ മണ്ണ് നിക്ഷേപിച്ചുകൊണ്ട് കുളത്തിലിറക്കാം. അപ്പോൾ ആദ്യം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ വെള്ളത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഇറക്കി വെക്കാം. ഇനി ഇതിൽ മണ്ണ് നിറച്ചുകൊണ്ട് നമുക്ക് കുളത്തിൽ ഇറക്കി വെക്കണം. അപ്പോൾ ഈ തിലോപ്പിയയുടെ ബ്രീഡിങ് നല്ല കൗതുകമാണ്. കാരണം ഈ തിലോപ്പിയ ഈ മീനുകളുടെ അമ്മ, അതായത് അമ്മ മത്സ്യത്തിൻ്റെ വായിൽ വെച്ചുകൊണ്ടാണ് ഇത് ബ്രീഡ് ചെയ്യുക. അങ്ങനെ അതിനുശേഷം അത് ഏകദേശം നീന്താൻ ഏകദേശം പ്രായമാകുന്നത് വരെ ദിവസങ്ങളോളം അതിൻ്റെ വായിൽ വെച്ചുകൊണ്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത്ര ഈ അമ്മ കുഞ്ഞുങ്ങളെ വായിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുക. ഇതൊക്കെ പഠിച്ചതിന് ശേഷം നല്ലൊരു ആഗ്രഹമുണ്ടായി, എങ്ങനെയെങ്കിലും നമ്മുടെ ഈ തിലോപ്പിയയെ ബ്രീഡ് ചെയ്യിപ്പിക്കണം. നമ്മുടെ തിലോപ്പിയ ഏകദേശം ബ്രീഡ് ചെയ്യിക്കാനുള്ള സൈസ് ആയതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതി പിന്തുടരുകയാണ്. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പിന്നീട് അറിയിക്കും. അങ്ങനെ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇതിനെ, നമ്മൾ ശേഖരിച്ച മണ്ണിനെ
നമ്മുടെ കുളത്തിലേക്ക് ഇറക്കി വെക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കഴിഞ്ഞ വീഡിയോ എന്തായാലും കാണുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീനുകളൊക്കെ കൗതുകത്തോടെ അവിടെ വന്ന് നോക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളും തിലോപ്പയുടെ ബ്രീഡിംഗ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളിത് ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് ഇതിറക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. നമ്മൾ വീഡിയോ എടുത്ത ടൈമിംഗ് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. കാരണം വെയിലടിച്ചുകൊണ്ട് വീഡിയോൻ്റെ ഒരു ക്ലാരിറ്റിക്ക്, അതായത് മത്സ്യത്തിനൊക്കെ വ്യക്തമാകുന്നില്ല. ആ വെയിലടി ഇല്ലെങ്കിൽ നമുക്ക് അതാ ഏകദേശം സൂമാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മത്സ്യത്തിൻ്റെ സൈസൊക്കെ അതാ ഏകദേശം സൈസ് ഏതൊക്കെയുണ്ട്. ആ മത്സ്യത്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷ, നമ്മളുടെ കുഞ്ഞുങ്ങളെ നൽകുന്നതിൽ പ്രതീക്ഷയുണ്ട്. നമുക്ക് കാണാം. അപ്പോൾ പല സൈസിലാണിത് വളർന്നിട്ടുള്ളത്. ചെറുതുമുണ്ട്, വലുതുമുണ്ട്, അങ്ങനെ പല സൈസിലുമാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ സംരംഭത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ഇതാണ് നമ്മുടെ ആശാൻ. ഒരു ഹായ് ആക്കിയേ. ആ അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രീഡൊക്കെ ചെയ്ത് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഓടി ചിരിച്ച് വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒളിഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ഓടൊക്കെ ചിരിച്ച് വെക്കുന്നത് നല്ലതാണെന്നൊരു ചേട്ടൻ പറഞ്ഞത് കേട്ടു. അപ്പോൾ ഓട് കിട്ടാത്തതിനാൽ നമ്മൾ ആ പഴയ മോഡൽ ആസ്പെറ്റോസിൻ്റെ രണ്ട് കഷ്ണം എടുത്തുകൊണ്ട് അവിടെ ചെരിച്ച് ഒരു മറയിടാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ അവിടെ വെച്ച മണ്ണിറക്കി വെച്ചതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒന്ന് സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാ വശവും ക്ലിയർ ചെയ്യണ്ടേ? അപ്പോൾ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പ്രതീക്ഷ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സേഫ്റ്റിയിൽ നിൽക്കാൻ അതുപോലെ നമ്മളതും മറച്ചു വെക്കുകയാണ്. വലിയൊരു ആസ്പെറ്റോസിൻ്റെ കഷ്ണം വെച്ചുകൊണ്ട് അത് നമ്മളിങ്ങനെ മറയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണൊരു ഗുഹ പോലെ ആക്കിയിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ നേരത്തെ വെച്ച മണ്ണുള്ളത്. ഇനി നമുക്ക് പരീക്ഷിച്ചറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്